സിപിഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സിപിഐയിൽ വലിയ വിഭാഗീയത നടക്കാൻ വേണ്ടി പോകുന്നു. സിപിഐ സമ്മേളനത്തിൽ മത്സരം നടക്കും, സെക്രട്ടറി സ്ഥാനത്തേക്ക് കാനം തോൽക്കും എന്ന രൂപത്തിലൊക്കെ വലിയ വാർത്തകളായിരുന്നു നിരന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം കാനത്തിനെതിരെ നിരന്തരമായ ആക്രമണം നടന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് കാനത്തിനെതിരെ ആക്രമണം നടക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇന്ന് നൽകിയ ഒരു മറുപടിയുണ്ട് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന്. പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം, ഞാൻ സിപിഐഎമ്മിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം. സർക്കാരിനെതിരെ സിപിഐക്ക് സിപിഐയുടേതായ വിമർശനം ഉണ്ടാകാം, അത് മുന്നണി മര്യാദ അനുസരിച്ച് LDF യോഗത്തിൽ ചർച്ച ചെയ്യുകയും LDFനകത്ത് ഉന്നയിക്കുകയും അങ്ങനെ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ശൈലി. ആ ശൈലി ഇനിയും തുടരുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് വലിയ കാര്യമൊന്നും സിപിഐ ഓഫീസിൽ നിന്ന് ലഭിക്കില്ല സർക്കാരിനെതിരെ എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളെല്ലാം തന്നെ ഈ ഒറ്റ പ്രശ്നത്തിൽ മേലായിരുന്നു. സിപിഐഎമ്മിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല, സിപിഐഎമ്മിൻ്റെ അടിമയായി കാനം രാജേന്ദ്രൻ മാറിയോ, ഇങ്ങനെയായിരുന്നില്ല സിപിഐയുടെ സെക്രട്ടറിമാർ എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കാനം രാജേന്ദ്രന് എതിരെ സിപിഐക്കകത്ത് വലിയ വിമർശനം ഉയർന്നു വരികയാണ്. ഒരു 100ഓ 500ഓ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ 1ഓ 2ഓ പ്രതിനിധി കാനത്തിനെതിരെയോ സംസ്ഥാന നേതൃത്വത്തിനെതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ അത് പുറത്തു കൊടുക്കുകയും അത് വലിയ വാർത്തയാക്കുകയും ചെയ്യുക എന്നത് മാധ്യമ രീതിയായിരുന്നു. സിപിഐ സമ്മേളനത്തോടനുബന്ധിച്ച് നാം അത് കണ്ടതാണ്. ഇത് ഒരു സമ്മേളനം തന്നെ നടക്കുന്നത് അന്ന് കാനം പറയാറുണ്ട്, ഒരു സമ്മേളനം നടക്കുന്നത് വിമർശിക്കാനാണ്, സ്വയം വിമർശനം ഉണ്ടാകണം, നേതൃത്വത്തെ വിമർശിക്കണം, അതിനാണ് സമ്മേളനം നടക്കുന്നത് തന്നെ. അത്തരം 1ഓ 2ഓ ചർച്ചകൾ ഉയർത്തിപ്പിടിച്ച് അത് മൊത്തം സമ്മേളനത്തിൻ്റെ ഒരു വികാരമാണ്, സമ്മേളനത്തിൻ്റെ അഭിപ്രായമാണ് എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ ആ വാർത്ത നിരത്തിക്കൊണ്ടിരുന്നത്. അത് ചെന്നെത്തിയത് അവസാനം സിപിഐയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ്. സംസ്ഥാന സമ്മേളനത്തിൽ K ഇസ്മയിലോ സി ദിവാകരനോ അല്ലെങ്കിൽ K ഇസ്മയിലിൻ്റെയും സി ദിവാകരൻ്റെയും നോമിനിയായി പ്രകാശ് ബാബുവോ മത്സരരംഗത്തേക്ക് വരും, മൂന്നാം തവണ കാനം രാജേന്ദ്രനെ സെക്രട്ടറിയാക്കില്ല, അദ്ദേഹത്തെ മാറ്റും എന്ന രൂപത്തിൽ വലിയ സംവാദങ്ങൾ നടന്നു. എന്നാൽ സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ എല്ലാവർക്കും കാര്യം പിടികിട്ടി. K ഇസ്മയിൽ തന്നെയാണ് കാനം രാജേന്ദ്രൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഒരു വോട്ടെടുപ്പില്ലാതെ മത്സരമില്ലാതെ കാനം രാജേന്ദ്രൻ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി വരികയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ LDFൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത് പ്രധാനമായും LDF ആണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ LDF യോഗത്തിന് മുമ്പും അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കാനം രാജേന്ദ്രൻ എന്ന സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്താൻ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറാകാറുണ്ട്. കോടിയേരി തുടങ്ങിവെച്ച ഒരു രാഷ്ട്രീയ ശൈലിയാണത്. നേരത്തെ അതുണ്ടാകാറില്ല, LDF യോഗത്തിൽ മാത്രമാണ് അഭിപ്രായങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ തീരുമാനമാകാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു. എല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു സദസ്സിനകത്ത് ചർച്ച ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ച് തീരുമാനമെടുക്കുക എന്നത് പ്രായോഗികമായി അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ സിപിഐയുടെയും സിപിഐഎമ്മിൻ്റെയും സംസ്ഥാന സെക്രട്ടറിമാർ കാണുകയും സംസാരിക്കുകയും ആ സംസാരിക്കുന്നതും കാണുന്നതും മാധ്യമങ്ങൾക്ക് വാർത്തയാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ആ കൂടിക്കാഴ്ച തുടരുകയും ഒക്കെ ചെയ്തതും കാനം രാജേന്ദ്രനും അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണനും ഇരു പാർട്ടികളുടെയും സെക്രട്ടറിയായി ഇരിക്കുന്ന ഘട്ടത്തിലാണ്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉള്ളെടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ രണ്ട് പാർട്ടികളാണ്, രണ്ട് പാർട്ടികൾക്ക് രണ്ട് നിലപാടുണ്ട്, അതുകൊണ്ടാണ് രണ്ട് പാർട്ടിയായി നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ വിഷയത്തെ സംസാരിച്ച് തീർക്കുക എന്നത് ഒരു രാഷ്ട്രീയ ശൈലിയായി കൊണ്ടുപോകാൻ കോടിയേരി ബാലകൃഷ്ണന് കഴിഞ്ഞിരുന്നു. അതിനോട് സഹകരിക്കാൻ കാനം രാജേന്ദ്രൻ തയ്യാറായിരുന്നു. അവരെടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പാക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്തും അതല്ലെങ്കിൽ LDFനകത്ത് സർക്കാരിനകത്ത് സിപിഐയും തമ്മിൽ അല്ലെങ്കിൽ സിപിഐയും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ അതല്ലെങ്കിൽ സിപിഐഎമ്മും മറ്റേതെങ്കിലും ഘടകകക്ഷികളും തമ്മിൽ ഒരു തർക്കത്തിന് ഒരു വഴി ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു LDFൻ്റെ കരുത്ത്. ആ കരുത്തിൻ്റെ ഒന്നാം നിരക്കാരൻ എന്ന് പറയാം കാനം രാജേന്ദ്രൻ. ആ കാനം രാജേന്ദ്രൻ്റെ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ചരടുവലികൾ നടക്കുന്നു എന്ന രൂപത്തിൽ വാർത്തകൾ ചമച്ച് വിഭാഗീയത വളർത്തിയെടുത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുമോ എന്നാണ് ഒരുപറ്റം മാധ്യമങ്ങൾ ശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ല, അദ്ദേഹം വീണ്ടും സെക്രട്ടറിയായി വന്നു. ഏതായാലും നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിവെച്ച മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഈ ചർച്ചകളും സംവാദങ്ങളും മുന്നണിക്കകത്തെ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ തുടർന്ന് കൊണ്ടുപോകാൻ
കഴിയണം. ആ കഴിഞ്ഞാൽ മാത്രമേ ഒരു ശക്തമായ എൽ ഡി എഫ് എന്ന സങ്കല്പത്തിലേക്ക്, കാനം രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞതുപോലെയുള്ള സങ്കല്പത്തിലേക്ക് എൽ ഡി എഫിനെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് കാനം തന്നെ മാധ്യമങ്ങളോട്, ഒരു ദൃശ്യമാധ്യമത്തോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല തുടക്കമാണ്. ആ തുടക്കം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും കോടിയേരി ബാലകൃഷ്ണൻ്റെ എല്ലാവിധ ഓർമ്മകളും ആ തുടക്കത്തിനും മുന്നോട്ട് പോകലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.